السلام عليكم ورحمة الله وبركاته، طلابي وطالباتي الأعزاء، كيف أنتم؟ نحن في صدد دراسة النحو العربي الأساسي، فقد درسنا في الفصول السابقة عن المفعول المطلق والمفعول لأجله والمفعول فيه. أما نحن اليوم فندرس عن الحال المفردة. فهنا الحال المفردة، نحن ندرس اليوم عن الحال المفردة على أساس النحو الميسر للصغار والكبار في شرح قواعد النحو والتدريب عليها. الحال المفردة إن برأينا كورشنا مرنا بديكنا ده. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ളത് നഹ്വുൽ മുയസ്സർ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിലെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇവിടെ കൈഫ ആദ ത്വാലിബു എന്നൊരു ചോദ്യം വന്നു, എങ്ങനെയാണ് വിദ്യാർത്ഥി മടങ്ങിയത്? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, നേരത്തെ ഞാൻ മഫൂൽ മുത്തലഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് എങ്ങനെ എന്ന ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫീലിനെ അല്ലേ മഫൂൽ മുത്തലഖ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉത്തര അതിൽ എന്തിനൊക്കെയെന്നാണ് പറഞ്ഞത്? ഒന്ന് ബയാനു നൗ, അതിൻ്റെ ഇനം വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൗക്കീദ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് പറഞ്ഞത് കം, അതായത് അദദ് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം മഫൂൽ ലി അജലിഹിയാണ് പറഞ്ഞിരുന്നത്. അവിടെ ചോദ്യം എന്തായിരുന്നു? ലിമാദ, എന്തിനു വേണ്ടി ഒരു പ്രവൃത്തി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരമായിരിക്കും മഫ്ഊലു ലി അജലിഹി എന്ന് പറഞ്ഞു. എന്നാൽ മഫ്ഊലു ഫീഹി എന്നതിൽ നമ്മൾ പഠിച്ചത്, അതായത് ലർഫു സമാനും ലർഫു മക്കാനും പഠിച്ചപ്പോൾ, ഒരു പ്രവൃത്തി എവിടെ സംഭവിച്ചു എന്നത് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഏത് സമയത്ത് സംഭവിച്ചു, അതായത് സമാന് ഏത് സമയത്ത് സംഭവിച്ചു അല്ലെങ്കിൽ മക്കാന് ഏത് സ്ഥലത്ത് സംഭവിച്ചു എന്നാണ് മഫ്ഊൽ ഫീഹിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ ഒരു നെസ്ബാക്കപ്പെട്ട ഇസ്മ വരുന്ന ഒരു സാധനമാണ് എന്ത് ഹാല് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത കൈഫ എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കും. ആ കൈഫ എന്നത് പ്രവൃത്തി എങ്ങനെ എന്നതല്ല, പ്രവർത്തിച്ച ആള്. നേരത്തെ നമ്മൾ പിന്നെ മഫ്ഊൽ മുത്തലഖിൽ പറഞ്ഞത് അതിൻ്റെ ബയാനം എന്ന് പറഞ്ഞാൽ ഫീൽ എങ്ങനെയെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഹാലിൽ പറയുന്നിടത്ത് അങ്ങനെയല്ല വരിക. ഹാലിൽ പറയുമ്പോൾ പ്രവർത്തിച്ച ആള് അല്ലെങ്കിൽ പ്രവർത്തി കൊണ്ടാൾ, അതായത് ഫാഴില് മഫ്ഊൽ, ഇവരുടെ അവസ്ഥകളാണ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൈഫ ആദ ത്വാലിബു, എങ്ങനെയാണ് വിദ്യാർത്ഥി മടങ്ങിയത് എന്നാണ് ചോദ്യം. കൈഫ ആദ ത്വാലിബു, എങ്ങനെ വിദ്യാർത്ഥി മടങ്ങി അല്ലേ. ഇവിടെ ആദ ത്വാലിബ് പറഞ്ഞാൽ വിദ്യാർത്ഥി മടങ്ങി, ആദ ഫീല്, അത്വാലിബു എന്ന് പറഞ്ഞാൽ ഫായിലും, കൈഫ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അദാത്തുൽ ഇസ്തിഫാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയാം, ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നമ്മൾ പറയാം, ഹൗ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം ആദ ത്വാലിബു ഫായിസൻ, ആദ മടങ്ങി, അത്വാലിബു വിദ്യാർത്ഥിയാണ് മടങ്ങിയത്. ആ വിദ്യാർത്ഥി മടങ്ങുമ്പോൾ അവന്റെ അവസ്ഥ എന്താണ്? ഫായിസൻ, വിജയിച്ചുകൊണ്ടാണ് മടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ ഫായിസൻ വിജയിച്ച അവസ്ഥയിൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം, വിജയിച്ച അവസ്ഥയിൽ. ഈ അവസ്ഥ എന്ന് പറയുന്നതിനാണ് നമ്മൾ ഹാല് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അതെപ്പോഴും ഇവിടെ മുഫ്ര എന്താണ് മൻസൂബായിട്ട് കാണാൻ പറ്റും. കണ്ടോ, മൻസൂബാണ് ഫായിസൻ, നെസ്ബാണ്. നമ്മൾ നെസ്ബ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പഠിച്ചു വരുന്നത് അല്ലെ. മഫൂല് ബിഹി മൻസൂബായിരിക്കും, മഫൂല് മുത്തലഖ് മൻസൂബായിരിക്കും, അതുപോലെ തന്നെ മഫൂല് ഫീഹി മൻസൂബാണെന്ന് പറഞ്ഞു, മഫൂലുൽ അജലിഹി മൻസൂബാണെന്ന് പറഞ്ഞു. അതേ രീതിയിൽ മൻസൂബാക്കപ്പെട്ട ഒരു കാര്യമാണ്, മൻസൂബാക്കപ്പെട്ട ഇസ്മായിരിക്കും എന്ത് ഹാല് എന്ന് പറയുന്നതും. അപ്പൊ ഇവിടെ ഈ ഹാല് പറയുന്നത് ഇവിടെ ഫായിസൻ എന്നതിൽ ഈ ഫായിസ് ആണ് ഹാല്. ആരുടെ ഹാലാണ്? ത്വാലിബ് എന്നതിൻ്റെ ഹാലാണ്. അപ്പൊ ഇവിടെ നമ്മൾ സാഹിബുൽ ഹാല് എന്ന് പറയും ത്വാലിബിന്. ഹാല് ആരാണ്? ഫായിസ്. ഈ ഫായിസൻ എന്നതിൻ്റെ സാഹിബുൽ ഹാൽ ആരാണ്? അത്വാലിബു. മനസ്സിലായല്ലോ. അപ്പൊ ആദ ഫീൽ മാലി മബിനിയുൻ അൽ ഫത്ഹി എന്ന് പറയാം.
അത്താലിബു ഫായില് മർഫുവാണ് ഇവിടെ ലൊമ്മ് കാണുന്നുണ്ട് ഫായിസൻ ഹാല് മൻസൂബ് എന്നാണ് പറയേണ്ടത് ഹാലുൻ മൻസൂബത്തുൻ ഹാലുൻ മൻസൂബത്തുൻ അപ്പോൾ ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് ചോദിക്കാം കൈഫ ജറൽ മാഹു എങ്ങനെയാണ് വെള്ളം ഒഴുകിയത് കൈഫ ജറൽ മാഹു എങ്ങനെയാണ് വെള്ളം ഒഴുകിയത് അതിൻ്റെ ഒരു ഉത്തരം നോക്കിയേ ജറൽ മാഹു സ്വാഫിയൻ ജറ ഒഴുകി അല്ലേ മബ്നിയുൻ ഇത് ജറ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മബ്നിയുൻ അല സുക്കൂനായിട്ടാണ് വരിക അൽമാഉ എന്ന് പറയുന്നതോ ഫായില് മർഫുവാണ് സ്വാഫിയൻ സോഫിയൻ ഇവിടെ ഹാലാണ് മൻസൂബാണ് ഇവിടെ എൻ കണ്ടില്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ നെസ്ബാക്കപ്പെട്ട ഇസ്മാണ് പിന്നെ തന്നെയല്ലേ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ നെക്കിറയാണ് അലിഫ്ലാം ഇല്ലല്ലോ ഒന്നിലും ഫായിസൻ വിജയിച്ച അവസ്ഥയിൽ സോഫിയൻ തെളിഞ്ഞത് തെളിഞ്ഞ അവസ്ഥയിൽ അപ്പൊ തെളിഞ്ഞ അവസ്ഥയിൽ വെള്ളം ഒഴുകി എന്നാണ് ഇപ്പൊ ഇതിന്റെ ശരിക്കർത്ഥം തെളിഞ്ഞ അവസ്ഥയിൽ വെള്ളം ഒഴുകി അപ്പൊ ഈ തെളിഞ്ഞ അവസ്ഥ എന്ന് പറയുന്നതാണ് സോഫിയൻ ഇവിടെ കണ്ട അലിഫ്ലാം ഇല്ല അതുകൊണ്ട് ഇതും നെക്കിറയാണ് ഫായിസൻ ഇതും എന്താണ് ഇൻഡെഫിനിറ്റ് ആണ് അതായത് നെക്കിറയാണ് എന്നർത്ഥം അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാം ഹാല് ഏതാണ് ഇതില് ഈ പറഞ്ഞ രണ്ടെണ്ണത്തിലെ ഹാലുകൾ ഒന്ന് ഫായിസൻ ആണ് ഇത് ഫായിസൻ കാണാം പിന്നുള്ളതോ സ്വാഫിയൻ എന്നുള്ളതാണ് ഈ സ്വാഫിയൻ ഇവിടെ കാണാൻ പറ്റും ഇനി അടുത്തൊന്ന് സ്വാഹിബുൽ ഹാല് എന്ന് പറയും എന്താ സ്വാഹിബുൽ ഹാല് ഈ സ്വാഹിബുൽ ഹാല് ഈ ഫായിസൻ അല്ലെങ്കിൽ സ്വാഫിയൻ എന്നൊക്കെ പറയുന്ന ഹാല് ആരെ കുറിച്ചാണ് ആരുടെ അവസ്ഥയാണ് പറഞ്ഞത് ഇവിടെ ത്വാലിബിന്റെ അവസ്ഥയാണ് പറഞ്ഞത് ഇവിടെ വെള്ളത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത് മാഇന്റെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ ആരുടെ അവസ്ഥയാണ് പറഞ്ഞത് അതിനെ നമ്മൾ സ്വാഹിബുൽ ഹാല് എന്ന് പറയും സ്വാഹിബുൽ ഹാല് എപ്പോഴും എന്തായിരിക്കും ഹാലിന്റെ മുമ്പിലായിരിക്കും വരിക ഹാലിന്റെ മുമ്പിലാണ് സ്വാഹിബുൽ ഹാല് വരിക ഈ സ്വാഹിബുൽ ഹാല് വരുന്നത് ഏതൊക്കെയാണ് ഇപ്പൊ ഇവിടെ അത്വാലിബു എന്നാണ് പിന്നുള്ളതോ അൽമാഉ എന്നാണ് ഇതിന്റെ രണ്ടിന്റെ അവസ്ഥ എന്താണ് ശരിക്ക് ഈ സെന്റൻസിൽ ഇതിന്റെ തെർക്കീബിൽ ഇപ്പൊ ഇത് എവിടെയാണ് ഉള്ളത് ഇവിടെ ആദ ഫേല് അത്വാലിബു ഫായില് ഫായിസൻ ഹാല് ജറ ഫേല് അൽമാഉ ഫായില് സ്വാഫിയൻ എന്താണ് ഹാല് അപ്പൊ ഈ രണ്ടിന്റെയും ഹാലുകൾ ഇവിടെ വരുന്നത് സാഹിബുൽ ഹാല് ആരായിട്ടാണ് ഫായിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ സാഹിബുൽ ഹാല് ഫായിലാണ് അത്വാലിബു എന്നുള്ളത് ഇവിടെ ഫായിലാണ് അൽമാഉ എന്നുള്ളതും ഫായിലാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായിപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്താ പറഞ്ഞേ ഹാല് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിലെ ഒരു സെന്റൻസിലെ ഫായിലിന്റെയോ അല്ലെങ്കിൽ മഫൂലിന്റെയോ അവസ്ഥയെ പറയുന്ന നെക്കിറയായ ഒരു ഇസ്മായിരിക്കും നെക്കിറയായ ഒരു ഇസ്മാണ് എപ്പോഴും നെസ്ബായിരിക്കും ഇതിനെ ഹാല് എന്ന് നമ്മൾ പറഞ്ഞാല് ഹാല് എന്ന് പറയുന്നത് നെസ്ബായിരിക്കും ഒരു നെക്കിറയായിരിക്കും അത് രണ്ടും മനസ്സിലായി പിന്നുള്ളത് ഒരു ഹാല് ഉണ്ടെങ്കിൽ സ്വാഹിബുൽ ഹാല് ഉണ്ടാവും സ്വാഹിബുൽ ഹാല് പറഞ്ഞാല് ഈ ഏതിന്റെ അവസ്ഥയാണോ സൂചിപ്പിക്കുന്നത് അതിനെയാണ് ആ സ്വാഹിബുൽ ഹാല് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ത്വാലിബ് ഇതില് മാ എന്നുള്ളതാണ് ഇത് രണ്ടും ഈ ജുംലകളിൽ ഫായിലായിട്ടാണ് വന്നിക്കണേ അപ്പൊ സ്വാഹിബുൽ ഹാല് ഫായിലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം കൈഫ വജത്ത ത്വാലിബ നീ എങ്ങനെയാണ് വിദ്യാർത്ഥിയെ എത്തിച്ചത് എങ്ങനെയാണ് വിദ്യാർത്ഥിയെ നീ കണ്ടത് കൈഫ വജത്ത ത്വാലിബ അപ്പൊ ഇവിടെ എന്താ വജദ് എന്ന് പറയുന്ന ഫീലും ആലിയുണ്ട് മബ്നിയുന അല സുക്കൂനുണ്ട് ത എന്ന് പറയുന്ന ഫായില് മർഫുണ്ട് പിന്നെ അത്വാലിബ എന്ന് പറയുന്ന മഫ്ഊൽ ബിഹി മൻസൂബാണ് അല്ലെ അത്വാലിബ എങ്ങനെയാണ് നീ എത്തിച്ചു നീ എന്ന് പറയുന്ന താമീറാണ് ഇവിടുത്തെ എന്ത് ഇവിടെ എന്ത് ഇവിടെ ഫായില് അത്വാലിബ എന്ന് പറയുന്ന മഫ്ഊലാണ് ഫായിലിന്റെ മഫ്ഊൽ ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു ഉത്തരം നമ്മൾ പറയണമെങ്കിലായിരിക്കും വജത്തു ഞാൻ എത്തിച്ചു വജദ് ഫീല് മാലിയണം അഭിനയ സുക്കൂനുണ്ട് തൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫായിലാണ് അത്വാലിബ അത്വാലിബ മഫ്ഊൽ ബിഹി ആണ് അല്ലെ വിദ്യാർത്ഥിയെ ഞാൻ എത്തിച്ചു എങ്ങനെയായിരുന്നു വിദ്യാർത്ഥി ഫായിസൻ വിജയിച്ചവനായിട്ട് ഞാൻ വിദ്യാർത്ഥിയെ കണ്ടു എന്നാണ് അപ്പൊ വിദ്യാർത്ഥിയെ വിജയിച്ച അവസ്ഥയിൽ ഞാൻ കണ്ടു ഇപ്പൊ ഇവിടെ ത്വാലിബു എന്നല്ലല്ലോ പറഞ്ഞേ ത്വാലിബ എന്നാണ് ഇവിടെ മഫ്ഊലാണ് ഫായിസൻ എന്നുള്ളത് ഹാലും അതിന്റെ സാഹിബുൽ ഹാല് ഇവിടെ എന്തായിട്ടാ വന്നിരിക്കണത് മഫ്ഊലായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ കൈഫ ഹസത്ത് തുഫാഹത്ത നീ എങ്ങനെയാണ് ഈ തുഫാഹത്തിനെ എന്ന് പറഞ്ഞാല് ആപ്പിളിനെ നീ എങ്ങനെയാണ് കൊയ്തെടുത്തത് അതിനെ നീ എങ്ങനെയാണ് പറിച്ചെടുത്തത് എന്നർത്ഥം അപ്പൊ എങ്ങനെയാണ് ഹസദുത്തു ഞാൻ കൊയ്തെടുത്തു പറിച്ചെടുത്തു അത്തുഫാഹത്ത ആപ്പിളിനെ ഞാൻ പറിച്ചെടുത്തു ഇവിടെ ഫീലും ഫ
فايلوم عند مفعول تفاعتا نالجتا എന്താണ് പഴുത്ത അവസ്ഥയിൽ നാലിജത്തൻ എന്ന് പറഞ്ഞാൽ പഴുത്ത അവസ്ഥയിൽ അപ്പൊ നാലിജത്തൻ ഇത് നെക്രായ ഇസ്മാണ് മൻസൂബാണ് ഇത് നെക്രായ ഇസ്മാണ് മൻസൂബാണ് അപ്പൊ ഇവിടുത്തെ ഹാലുകൾ ആരൊക്കെയാണ് ഫായിസൻ ആണ് അതുപോലെ നാലിജത്തൻ എന്നാണ് ഇവിടെ ഫായിസൻ നാലിജത്തൻ അത്തുഫാഹത്ത മുഅന്നസ് ആയതുകൊണ്ട് നാലിജത്തൻ മുഅന്നസ് ആയി ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ നമ്മൾ അതിന്റെ തിയറി പറയുന്നുണ്ട് സാഹിബുല്ലാല് എന്താണ് സാഹിബുല്ലാല് മുഫ്രദാണോ ഇത് മുഫ്രദാവും സാഹിബുല്ലാല് മുസന്നയാണോ ഹാലും മുസന്നയാവും സാഹിബുല്ലാല് ജമ്മാണോ ഹാലും ജമ്മാവും സാഹിബുല്ലാല് മുദക്കറാണോ ഹാല് മുദക്കറാവും സാഹിബുല്ലാല് മുഅന്നസ് ആണോ ഹാല് മുഅന്നസ് ആവും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോ തുഫാഹത്ത് എന്നുള്ള സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹാലും സ്ത്രീലിംഗമാകുക എന്നർത്ഥം അങ്ങനെ മനസ്സിലാക്കുക പിന്നുള്ളത് സാഹിബുല്ലാല് ഇവിടെ ആരൊക്കെയാണ് ഒന്ന് അത്വാലിബ എന്നുള്ളതാണ് ത്വാലിബ എന്നുള്ളതാണ് ഇവിടുത്തെ സാഹിബുല്ലാല് രണ്ടാമത്തെ തുഫാഹത്ത എന്ന് പറയുന്നതാണ് ഇത് രണ്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കി സാഹിബുല്ലാല് അപ്പൊ സാഹിബുല്ലാല് ഇവിടെ ഏത് സ്ഥാനത്താ വന്നിട്ടുള്ളത് ഏത് സ്ഥാനത്താണ് സാഹിബുല്ലാല് വന്നത് മഫൂലിന്റെ സ്ഥാനത്താണ് അൽ മഫൂലു മഫൂലായിട്ടാണ് ഇവിടെ സാഹിബുല്ലാല് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് എന്താ മനസ്സിലായത് ഹാൽ ഉണ്ടാവും ഹാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു നെക്രായ ഇസ്മാണ് മൻസൂബായിരിക്കും പിന്നെ സാഹിബുല്ലാല് പറഞ്ഞാൽ എന്താ ഹാലിന്റെ മുമ്പിൽ വരുന്ന ഫായിലോ അല്ലെങ്കിൽ ആ സെന്റൻസിലുള്ള ഫായിലോ അല്ലെങ്കിൽ മഫൂലോ ആയിരിക്കും അതാണ് സാഹിബുൽ ഹാല് എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രത്യേകത നമ്മളിവിടെ സൂചിപ്പിച്ച എന്താണ് സാഹിബുല്ലാലിന്റെ നോക്കിയിട്ടാണ് ഹാലിന്റെ കൊടുക്കുക അതായത് സാഹിബുല്ലാല് എന്താണ് മുദക്കറാണെങ്കിൽ ഹാലും മുദക്കറാകുക സാഹിബുല്ലാല് മുഅന്നസ് ആണ് സ്ത്രീലിംഗം ആണെങ്കിൽ ഹാലും മുഅന്നസ് ആകുക സ്ത്രീലിംഗമാകുക സാഹിബുല്ലാല് ഏകവചനാണെങ്കിൽ ഹാലും ഏകവചനാകുക സാഹിബുല്ലാല് ദ്വിവചനമാണെങ്കിൽ ഹാലും ദ്വിവചനമാകുക സാഹിബുല്ലാല് ബഹുവചനമാണെങ്കിൽ ഹാലും ബഹുവചനമാകുക ഇതും ഒരു തിയറിയാണ് ഇതിന്റെ ബേസിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മൾ കുറെ ഉദാഹരണങ്ങളിലൂടെ ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കുറെ കാര്യങ്ങളാണ് പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അപ്പുൽ മൽ ഹാലു എന്താണ് മാഹിയൽ ഹാല് ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നാണ് നമ്മൾ പറയാം പക്ഷെ നഹവില് ഗ്രാമറിൽ അതിനൊരു പ്രത്യേക തിയറി ഉണ്ട് ആ തിയറിയെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഇസ്മുൻ ഹാൽ എന്ന് പറഞ്ഞ ഒരു ഇസ്മാണ് നെയ്മാണ് നൗണാണ് നെക്കിറത്തുൻ അതൊരു ഡെഫിനിറ്റ് നൗണാണ് ഡെഫിനിറ്റ് പറഞ്ഞാൽ എന്താ നെക്കിറത്തു എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പ്രത്യേകമായി പറയാത്തത് നമ്മൾ എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒന്നും കൊടുക്കാതെ അങ്ങനെ പ്രത്യേകിച്ച് അറിയപ്പെടാത്തൊരു ഇസ്മിനെയാണ് നെക്കിറ എന്ന് നമ്മൾ പറയാം അപ്പൊ ഇസ്മുൻ നെക്കിറത്തുൻ നെക്കിറയായ ഒരു ഇസ്മാണ് തുബയ്യിനു ഈ നെക്കിറയായ ഇസ്മു അത് വ്യക്തമാക്കി തരുന്നു ഹൈഅത്ത രൂപത്തെ അല്ലെങ്കിൽ അവസ്ഥയെ സാഹിബ ഈ ഇസ്മിന്റെ നെക്കിറയായ ഇസ്മിന്റെ സാഹിബ് എന്ന് പറഞ്ഞ സാഹിബുൽ ഹാല് ഇൻദ ഉക്കോയിൽ ഫീലി പ്രവൃത്തി സംഭവിക്കുന്ന സമയത്ത് അപ്പൊ പ്രവൃത്തി സംഭവിക്കുന്ന അവസരത്തിൽ ആ സാഹിബുൽ ഹാല് സാഹിബുല്ലാല് നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ ഫായിലാവും അല്ലെങ്കിൽ മഫൂലാവും അതിന്റെ അവസ്ഥയെ അതിന്റെ രൂപത്തെ വ്യക്തമാക്കി തരുന്ന നെക്കിറയായ ഇസ്മിനെ നമുക്ക് എന്ത് പറയാം അൽ ഹാലു അപ്പൊ എന്താ അല്ല ഹാലു ചോദിച്ചാൽ എന്താ മാഹുവ തായരീഫുൽ ഹാൽ മാഹുവ തായരീഫുൽ ഹാൽ അൽ ഹാലു ഇസ്മുൻ നെക്കിറത്തുൻ തുബയ്യിനു ഹൈഅത്ത സാഹിബിഹ ഇൻദ വുഖൂഇ അൽ ഫീലി ഇപ്പൊ പ്രവൃത്തി സംഭവിക്കുന്ന സമയത്ത് സാഹിബുൽ ഹാലിന്റെ അവസ്ഥയെ വിശദീകരിക്കുന്ന നെക്കിറയായ ഇസ്മിന് ഹാല് എന്ന് പറയാം ഇനി അടുത്തൊരു പോയിന്റ് തസ്ലഹുൽ ഹാലു ഹാല് സഹായകമാണ് അല്ലെങ്കിൽ ഹാല് ശരിയാവുന്നതാണ് ജവാബൻ ഉത്തരമായിട്ട് ശരിയാവും അൻ കൈഫ കൈഫ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു അവസ്ഥ ഒന്നാണ് എന്ത് ഹാല് എന്ന് പറയുന്നത് അപ്പൊ കൈഫ ഒരു സെന്റൻസിൽ ഒരു കൈഫ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഹാലായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നർത്ഥം നമ്മൾ പറഞ്ഞില്ലേ കൈഫ കൈഫ ആദ ത്വാലിബു എങ്ങനെയാണ് വിദ്യാർത്ഥി മടങ്ങി വന്നത് എന്ന ചോദ്യത്തിന് ആദ ത്വാലിബു ഫായിസൻ വിജയിച്ചു കൊണ്ടാണ് മടങ്ങി വന്നത് പിന്നെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചത് എന്താണ് കൈഫ വജത്ത നീ എങ്ങനെയാണ് എത്തിച്ചത് അത്വാലിബ വിദ്യാർത്ഥിയെ എന്നാണ് ചോദിച്ചത് നീ വിദ്യാർത്ഥിയെ എങ്ങനെ എത്തിച്ചു എന്നുള്ള ചോദ്യത്തിന് എന്താ ഈ വജത്ത് ത്വാലിബ ഫായിസൻ അവനെ വിജയിച്ചവനായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്നു അപ്പൊ അൽ ഹാലു നെക്കിറത്തുൻ അപ്പോ ഹാല് എപ്പോഴും നെക്കിറയായിരിക്കും ഹാല് എപ്പോഴും നെക്കിറയായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫായിസൻ എന്നത് നെക്കിറയാണ്
അതുപോലെ തുഫാ എന്താണ് ഫാക് എന്താ പറഞ്ഞ അതുപോലെ നാദിജത്തൻ അതിനെക്കിറയാണ് അല്ലെ സ്വാഫിയൻ അതിനെക്കിറയാണ് ഈ പറയുന്ന പദങ്ങളൊക്കെ നെക്കിറയായിട്ടാണ് മാരിഫ ആയിട്ടല്ല ഉപയോഗിച്ചത് അപ്പൊ അല്ലെ ഹാല് നെക്കിറത്താണ് ഹാല് എപ്പോഴും നെക്കിറയായിരിക്കും ഉണ്ടാവുക അത് മാരിഫ ആയാൽ അതിനെ സിഫത്ത് എന്നാണ് പറയാം അത് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അല്ലെ ഹാല് ഹാല് എപ്പോഴും എന്തായിരിക്കും നെക്കിറയായിരിക്കും ഇൻഡെഫിനിറ്റ് ആയിരിക്കും അപ്പൊ സാഹിബു എന്നാൽ സാഹിബുൽ ഹാല് മാരിഫത്തിന് അത് എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഏതെങ്കിലും പേരുകളായിരിക്കും അതല്ലെങ്കിൽ അലിഫുലാം ഉണ്ടാവും അതിനകത്ത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു വജത്തു ത്വാലിബ അത്വാലിബ അവിടെ അലിഫുലാം ഉണ്ട് അതുകൊണ്ട് അത് മാരിഫയാണ് അത്തുഫാഹത അതുപോലെ അത്തുഫാഹത തുഫാഹത്തിന്റെ കൂടെ അലിഫുലാം ഉണ്ട് അതുകൊണ്ട് അത് മാരിഫയാണ് അൽ മാഉ ജറൽ മാഉ അല്ലെ അൽ മാഉ വെള്ളം അപ്പോ എന്താണ് അവിടെയും അലിഫുലാം ഉണ്ട് അതുകൊണ്ട് അത് ഡെഫിനിറ്റ് ആണ് അത് മാരിഫയാണ് അപ്പോ സാഹിബുൽ ഹാല് എപ്പോഴും മാരിഫയും ഹാല് എപ്പോഴും നെക്രയായിരിക്കും ഈ ഒരു തിയറിയും കൂടെ നമ്മൾ എന്താക്കുക മനസ്സിലാക്കുക പിന്നെ മാഹുവ സാഹിബുൽ ഹാല് അപ്പൊ ആരാ സാഹിബുൽ ഹാല് മാഹുവ സാഹിബുൽ ഹാല് സാഹിബുൽ ഹാല് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് കദ് യകൂനു സാഹിബുൽ ഹാലു ഫായിലൻ ഞാൻ നേരത്തെ ഉദാഹരണങ്ങളിൽ സൂചിപ്പിച്ച് തന്നതാണ് അപ്പൊ കദ് യകൂനു സാഹിബുൽ ഹാൽ സാഹിബുൽ ഹാല് ആകും ആയേക്കാം ഫായിലൻ അത് ഫായിലായിട്ട് വരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ ഒരു ഉദാഹരണമാണ് ജറാൽ മാഉ വെള്ളം ഒഴുകി മാഉ വെള്ളം അപ്പൊ അതാണ് ഇവിടുത്തെ ഫായില് ഒഴുകിയ ആൾ ആരാണ് മാ ആണ് അതുകൊണ്ട് ഇവിടുത്തെ ഫായിൽ ആരാണ് മാ ആണ് എങ്ങനെ ഒഴുകിയ സ്വാഫിയൻ തെളിഞ്ഞതായിട്ട് അപ്പൊ ഈ ഹാൽ ഇവിടെ സ്വാഫിയൻ ആണ് മാ എന്ന് പറയുന്നത് എന്താണ് മാ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫായില് അപ്പോ നമുക്ക് ഇവിടുത്തെ ഫെയില് ആരാ ജറ എന്നുള്ളതാണ് ഫെയില് പിന്നെ ഇവിടുത്തെ മാ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഫായിലാണ് സോഫി എന്നുള്ളതോ ഹാലുമാണ് സോഫിയൻ അല്ല ഹാലാണ് അപ്പൊ ഇവിടെ നമ്മൾ സാഹിബുൽ ഹാൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മാ ആണ് ഈ മാ ഇവിടുത്തെ ഫായിലായിട്ടാണ് ഈ സെന്റൻസിൽ വന്നിട്ടുള്ളത് അപ്പൊ കദ് യകൂനു സാഹിബുൽ ഹാലി ഫായിലൻ സാഹിബുൽ ഹാല് ഫായിലായിട്ട് വരാം ഇനി വേറൊന്ന് പറഞ്ഞത് മാ ഹുവ സാഹിബുൽ ഹാല് സാഹിബുൽ ഹാൽ എന്തായി വരാം കദ് യകൂനു സാഹിബുൽ ഹാലി മഫൂലൻ സാഹിബുൽ ഹാല് മഫൂലായിട്ട് വരാം അതിന്റെ ഉദാഹരണവും നമുക്ക് നോക്കാം ഹസദുത്തു ഞാൻ കൊഴുതെടുത്തു അത്തുഫാഹത്ത അത്തുഫാഹത്ത ആപ്പിളിനെ അല്ലെ ഇവിടെ ഒരു അലിഫുലാം ഇല്ലേ ഇതാണ് സാഹിബുൽ ഹാല് സാഹിബുൽ ഹാലിൽ എന്ത് വേണം അലിഫുലാം വേണം അല്ലെങ്കിൽ അത് മാരിഫ ആയിരിക്കണം എന്ന് പറഞ്ഞു നാദിജത്തൻ അത് പഴുത്തതായിട്ട് അപ്പൊ നാദിജത്തൻ എന്നത് ഇവിടെ ഉദാഹരണം എന്താണ് ഇത് നെക്കിറയാണ് ഇത് മാരിഫയുമാണ് ഇതാണ് ഇവിടുത്തെ ഹാല് ഇതാണ് ഇവിടുത്തെ സാഹിബുൽ ഹാല് ഈ സാഹിബുൽ ഹാലില് സെന്റൻസിന്റെ അവസ്ഥയിൽ ഇതെന്താണ് ഇവിടെ മഫൂലാണ് അത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഹസദുത്തു ഫെയിലും ഉണ്ട് ഫായിലും ഉണ്ട് ഹസദു എന്നുള്ളത് ഫെയിലും തു എന്ന് പറയുന്നത് ഫായിലും അത്തുഫാഹത്ത എന്ന് പറയുന്നത് എന്താ അത് മഫൂലാണ് അത്തുഫാഹത്ത അത് മഫൂലാണ് നാലിജത്തൻ എന്ന് പറയുമ്പോൾ അതെന്താണ് നാലിജത്തൻ എന്ന് പറയുന്നത് ഹാലുമാണ് അപ്പൊ ഈ സാഹിബുൽ ഹാൽ എന്ന് പറയുന്ന തുഫാഹത്ത് ഇവിടെ മഫൂലായിട്ടാണ് വന്നിക്കുന്നത് അപ്പൊ രണ്ട് രീതിയിൽ സാഹിബുൽ ഹാല് വരാം സാഹിബുൽ ഹാല് ഒന്നുകിൽ മഫൂൽ ഫായിലായിട്ട് വരാം അല്ലെങ്കിൽ മഫൂലായിട്ടും വരാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട തിയറികൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു തിയറിയും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാണ്ട് എന്താണ് നമ്മളെ ടൈറ്റിൽ എന്തായിരുന്നു അൽ ഹാലുൽ മുഫ്രദ എന്നായിരുന്നു അപ്പൊ എന്താണ് ഹാലുൽ മുഫ്രദ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മൾ ഹാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഒന്നുകിൽ ഫായിലിന്റെ അവസ്ഥ അല്ലെങ്കിൽ മഫൂലിന്റെ അവസ്ഥ അത് വിശദീകരിക്കുന്ന നിക്രയായ ഇസ്മായിരിക്കും എന്ത് അൽ ഹാല് എന്ന് പറഞ്ഞു ഇനി ഇവിടുത്തെ ചർച്ച അൽ ഹാലുൽ മുഫ്രദ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഹാലുൽ മുഫ്രദ എന്ന് പറഞ്ഞാൽ ഹിയ ഹാലുൽ മുഫ്രദ മാ ലൈസത്ത് ജുംലത്തൻ ജുംല ആയിട്ട് വരില്ല അതൊരു കെലിമത്തായിട്ട് മാത്രം വരുന്നതാണ് ഒരു കെലിമത്തായി മാത്രം വരുന്നതാണ് ഹാലുൽ മുഫ്രദ എന്ന് പറയുന്നത് അപ്പൊ അതെന്തായിരിക്കും ഒരു ജുംല ആയിട്ട് വരില്ല അതായത് ജുംല ആയിട്ട് വരില്ല പറഞ്ഞാല് ഒരു സെന്റൻസ് ആയിട്ട് വരില്ല പകരം ഒരൊറ്റ കെലിമത്തുകൊണ്ട് ഹാലായി വരും അല്ലെങ്കിൽ ആ ഷിബ്ഹ് ജുംല ഷിബ്ഹ് ജുംല ആയിട്ടും വരില്ല ഷിബ്ഹ് ജുംല പറഞ്ഞാല് മുലാ ജർ ഹർഫ് ജറും അതിന്റെ മജ്റൂറും അല്ലെങ്കിൽ മുലാഫും മുലാഫിലേഹി ആയിട്ടൊക്കെ വരിക അങ്ങനൊന്നും വരില്ല എന്ന് അർത്ഥം അപ്പൊ ഹിയ മാ ലൈസത്ത് ജുംലത്തൻ ഔ ഷിബ്ഹ് ജുംല ഈ ഹാല് ജുംലയോ സെന്റൻസ് ഷിബ്ഹ് ജുംലയോ അല്ലെങ്കിൽ സെമി സെന്റൻസോ ആയിട്ട് വരാത്തതിന് നമുക്ക് അൽ ഹാലുൽ മുഫ്രദ എന്ന് പറയും ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ഉദാഹരണം നോക്കുക ഇവിടുത്തെ എന്താണ് നാദിജത്തൻ എന്നാണല്ലോ ഇവിടുത്തെ ഉദാഹരണം ഇതില് ഈ നാദിജത്തൻ എന്നത് ഒരൊറ്റ കെലിമത്തല്ലേ ഇതൊരു സെന്റൻസ് ആയിട്ട് വന്നിട്ടില്ലല്ലോ
അപ്പൊ ഇങ്ങനെ ഒരൊറ്റ കെലിമത്തായി വരുന്നതിനെ നമ്മൾ എന്ത് പറയാ ആലുൽ മുഫ്രദ എന്ന് പറയാം. അപ്പൊ ഈ മാ ലൈസത്ത് ജുംലത്തൻ ഔ ശുബഹ ജുംല, ജുംലയോ ശുബഹ ജുംലയോ അല്ല. വയഷ്തറത്തു, ഇതിൽ നിർബന്ധമാണ്. അൻ തുതാബിക സാഹിബഹ, ഈ ഹാല് യോജിച്ച് വരണം. വയഷ്തറത്തു ഷർത്താണ്, അൻ തുതാബിക ഹാലു, ഹാല് യോജിച്ച് വരണം. തുതാബിക യോജിച്ച് വരണം, ഹാല് യോജിച്ച് വരണം. സാഹിബഹ, ഈ ഹാല് ആരോട്? സാഹിബുൽ ആലിനോട് യോജിച്ചു വരണം. ഫിൻ നൗഇ, അതിന്റെ ഇനത്തിൽ, അതായത് തദ്കീർ വതഅനീസ്. അതദ്കീർ പറഞ്ഞാൽ മുദക്കർ ആണെങ്കിൽ മുദക്കർ, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. വതഅനീസി, മുഅന്നസ് ആണെങ്കിൽ മുഅന്നസ് ആയിട്ട് വരണം. അപ്പൊ സാഹിബുൽ ഹാല് മുഅന്നസ് ആണെങ്കിൽ ഹാല് മുഅന്നസ് ആണോ, സാഹിബുൽ ഹാല് മുദക്കർ ആണെങ്കിൽ ഹാല് മുദക്കർ ആണോ. പിന്നെ യോവൽ അദദി, അതിന്റെ എണ്ണത്തിലും എന്താണോ യോജിച്ചു വരണം. എന്ന് പറഞ്ഞാൽ എന്താ, അൽ ഇഫ്രാദ്, അതായത് ഏകവചനാണെങ്കിൽ സാഹിബുൽ ഹാല് ഏകവചനാണെങ്കിൽ എന്താണ് അത് ഹാലും ഏകവചനാണ്. വൽ മുസന്ന, ദ്വിവചനത്തിലും. വൽ ജംഇ, ബഹുവചനത്തിലും. അപ്പോൾ ഷിബുഹു അൽ ഹാലുൽ മുഫ്രദന്റെ പ്രത്യേകത, ഹാലുൽ മുഫ്രദ എന്ന് പറയുന്നത് അത് ഒറ്റ കെലിമത്തായിരിക്കും. അത് എന്തായിരിക്കില്ല, ഇതക്കുനു കെലിമത്തൻ വലൈസത്ത് ജുംലത്തൻ ഔ ശുബഹ ജുംല, അത് ലൈസത്ത് ജുംലത്തൻ ഔ ശുബഹ ജുംല, ജുംല അല്ലാത്തത്, സെന്റൻസ് അല്ലാത്തത് ജുംല. ഈ ഹാലിന്റെ അവസ്ഥയിൽ ഒരു സെന്റൻസ് ആയിട്ട് വരുന്നത് അത് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് പിന്നീട് നമുക്ക് അങ്ങനെ എന്താണ് പിന്നെ അൽ ഹാല് ജുംല ആയി വരുന്ന അവസ്ഥയിൽ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പൊ ഹിയമാ ലൈസത്ത് ജുംലത്തൻ ഔ ശുബഹ ജുംല എന്ന് പറഞ്ഞാൽ ജുംല ആയിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഒരു കെലിമത്തായിട്ട് മാത്രം ഹാല് വരിക. വയഷ്തറത്തു, ഈ ഹാല് ആയിരിക്കണം. അൻ തുതാബിക, ഹാല് യോജിച്ച് വരണം. സാഹിബഹ, സാഹിബുൽ ഹാലിനോട്, അതായത് അതിന്റെ ഫായില് അല്ലെങ്കിൽ മഫൂലിനോട് യോജിച്ച് വരണം. ഫിൻ നൗഇ, അതിന്റെ ഇനത്തിൽ, അതായത് മുഅന്നസാണോ മുദക്കറാണോ എന്നതിൽ. വൽ അദദി, അതിന്റെ എണ്ണത്തിൽ, അതായത് ഏകവചനാണോ ബഹുവചനമാണോ, അതുപോലെ ദ്വിവചനമാണോ ബഹുവചനമാണോ എന്നതിലും എന്താണ് ഹാല് യോജിച്ച് വരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും തിയറികളാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കി പോകാം. അപ്പൊ അൽ ഹാലുൽ മുഫ്രദ അൽ അംസില, ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം. അദ്ദ ത്വാലിബു, വിദ്യാർത്ഥി നിർവഹിച്ചു. അൽ ഇംതിഹാന, എക്സാമിനേഷന്, അപ്പൊ വിദ്യാർത്ഥി എക്സാമിനേഷൻ നിർവഹിച്ചു. മസ്റൂറൻ, സന്തോഷവാനായിട്ട്. ഇവിടെ ആരാ ഹാല്? മസ്റൂറനാണ്. ഇതിന്റെ അവസ്ഥ എന്താ, മുഫ്രദാണ് അല്ലെ? മസ്റൂർ മുഫ്രദ് അല്ലേ? ത്വാലിബു മുഫ്രദ് അല്ലേ? മുദക്കർ അല്ലേ? ത്വാലിബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി മുദക്കർ അല്ലേ? പിന്നെയോ അത് മൻസൂബും ബിൽ ഫത്ഹത്തി, മസ്റൂറൻ അല്ലെ? മസ്റൂറൻ എന്നത് ഇവിടുത്തെ ഫത്ഹ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ നിസ്ബുള്ളത്. അപ്പൊ സാഹിബുല്ലാൽ ആരാ? സാഹിബുല്ലാൽ പറഞ്ഞ ത്വാലിബാണ്. അപ്പൊ സാഹിബുല്ലാൽ ഇവിടെ ആരാ? ഫായിലാണ്. സാഹിബുല്ലാൽ ഇവിടത്തെ ഫായിലല്ലേ? അദ്ദ എന്നുള്ള ഫീലും അത്വാലിബു ഫായിലും. അൽ ഇംതിഹാന എന്നുള്ള മഫൂൽ ബിഹി, മസ്റൂറൻ എന്ന് പറയണതോ ആ മസ്റൂറാണ് ഹാലും. അപ്പോ ഇതിന്റെ ഇറാബോ ഹാലാണ്, അത് മൻസൂബാണ് ബിൽ ഫത്ഹത്ത് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ. അൽ ഹാലു അദ്ദ ത്വാലിബാനി, ഇവിടെ ത്വാലിബ് എന്നല്ല പറഞ്ഞ അത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ നിർവഹിച്ചു. അൽ ഇംതിഹാന എക്സാമിനേഷൻ, മസ്റൂറൈനി, മസ്റൂറൻ എന്നാണ് മുമ്പ് ഉണ്ടായത്, അതിന് പകരം നോക്കൂ മസ്റൂറൈനി. ത്വാലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ. ഇവിടെ നെസ്ബ് എങ്ങനെ ചെയ്തത്, ഇവിടെ മസ്റൂറൈനി എന്നാണ്. ത്വാലിബാനി എന്നുള്ളത് ഇവിടെ റഫായപ്പോ അല്ലെ, ഫായിലിന്റെ സ്ഥാനത്ത് റഫായപ്പോ അലിഫും അലിഫും നൂനും വന്നു. പക്ഷെ ഇവിടെ നെസ്ബ് വന്നപ്പോ എന്താ, യാ ആണ് വന്നത്, അതാണ് മസ്റൂറൈനി എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല്. മുസന്നയാണ്, ദ്വിവചനമാണ്, മുദക്കറാണ്, എന്താണ് പുല്ലിംഗമാണ്. മൻസൂബുൻ ബില്ലായി, അങ്ങനെ വരുമ്പോ യാ കൊണ്ടാണ് നെസ്ബ് ചെയ്യുക. ഇവിടെ സാഹിബുലാൽ ആരാ? അത്വാലിബാനി എന്നാണ്. ദ്വാലിബാനി എന്നുള്ളത് ദ്വിവചനമാണ്, അതുകൊണ്ട് നമ്മൾ മസ്റൂറൈനി എന്നുള്ളത് ദ്വിവചനമാക്കണം. അപ്പൊ അടുത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അൽ ഹാലു അദ്ദാലത്തു അല മുസന്ന, മുസന്നയുടെ മേൽ അറിയിക്കുന്ന ഹാല്, അതായത് ഇവിടെ മസ്റൂറൈനി, ഇത് മുസന്നയുടെ മേൽ അറിയിക്കുന്നതാണ്, ദ്വിവചനമാണ്. അങ്ങനെ ആകുമ്പോൾ തുൻസബു ബില്ലായി, യാ കൊണ്ടാണ് നെസ്ബ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സാഹിബുല്ലാൽ ഇവിടെ എവിടെ? സാഹിബുല്ലാൽ ഇവിടെ ഫായിലാണ്, അത്വാലിബാനി. ഇവിടെ സാഹിബുല്ലാൽ ഫായിലാണ് തന്നെയല്ല, ഇത് മുസന്നയാണ്, അതുകൊണ്ട് ഇവിടെ മുസന്നയായി, മസ്റൂറൈനി എന്നുള്ളത് മുസന്നയായി. പിന്നെ അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത്, അദ്ദ തുല്ലാബു അൽ ഇംതിഹാന മസ്റൂരീന, കണ്ടോ, അദ്ദ തുല്ലാബു വിദ്യാർത്ഥികൾ, ത്വാലിബല്ല, ത്വാലിബാനി അല്ല, തുല്ലാബു വിദ്യാർത്ഥികൾ, ബഹുവചനമാണ്. അൽ ഇംതിഹാന
പരീക്ഷയെ അവർ നിർവഹിച്ചു മസ്റൂരീന നേരത്തെ നമ്മൾ ദ്വിവചനം പോയപ്പോ മസ്റൂറൈനി എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെയോ മസ്റൂരീന മസ്റൂറൂന എന്ന് പറയുന്നത് നെസ്ബ് ആയപ്പോ മസ്റൂരീന എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ മസ്റൂറീന എന്നാണ് ഇവിടുത്തെ ഹാല് അത് ജമ്മു മുദക്കറാണ് എന്താ ജമ്മു മുദക്കറാണ് കാരണം അത്തുല്യാബു എന്നുള്ള ജം ആണ് മുദക്കറാണ് അതായത് ഏകവചനമാണ് ബഹുവചനമാണ് പുല്ലിംഗമാണ് തന്നല്ല ഇത് മൻസൂബും പുല്ലിയായി അതുകൊണ്ട് ജമ്മായതുകൊണ്ട് ജമ്മു മുദക്കർ സാലിമു എന്നാണ് ഇതിന് പറയാ അതുകൊണ്ട് ജമ്മായതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ യാ കൊണ്ട് നസ്ബ് ചെയ്തു അതാണ് അൽഹാലു ദാലത്തു അല ജമ്ഇൻ മുദക്കറിൻ സാലിമിൻ ജമ്ഇൻ മുദക്കർ സാലിമു അതായത് ഒരേ രീതിയിൽ വരുന്ന ജം എന്താണ് മസ്റൂർ മസ്റൂറൂന മസ്റൂറുൻ എന്നതാണ് മുഫ്റദ് അതിനെ മസ്റൂരീന അതേ രീതിയിൽ തന്നെ ജമ്മു വന്നു അതിനെ നമ്മൾ ജമ്മു മുദക്കർ സാലിമു എന്ന് പറയും അങ്ങനെയുള്ള ജമ്മു മുദക്കർ സാലിമിന് അവിടെ തുൻസബു ബില്ലായി യാഗ് കൊണ്ടാണ് നെസ്ബിയ അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു യാഗ് കൊണ്ട് നെസ്ബിയാണ് മുസന്ന ആണെങ്കിലും യാഗ് കൊണ്ട് നെസ്ബിയും ജമ്മാണെങ്കിലും ജമ്മു മുദക്കർ സാലിം ആണെങ്കിലും എന്ത് ചെയ്യും യാഗ് കൊണ്ട് നെസ്ബി ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ സാഹിബുലാൽ ആരാണ് ഇവിടെ ഫായിലാണ് അത്തുല്ലാബു എന്നല്ല സാഹിബുലാൽ ഇത് ജമ്മു മുദക്കർ അല്ലേ ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ അദ്ദത്തി ത്വാലിബത്തു അൽ ഇംതിഹാന മസ്റൂറത്തൻ അദ്ദത്തി ത്വാലിബത്തു ഇവിടെ എന്താ വ്യത്യാസം വന്നത് ത്വാലിബത്തു ഇവിടെ മുസന്ന മുഅന്നസ് ആണ് അല്ലെ മസ്റൂറത്തൻ മസ്റൂറത്തൻ ത്വാലിബത്തു മുഅന്നസ് ആയതുകൊണ്ട് മസ്റൂറത്തൻ ഇത് ഏകവചനം ആയതുകൊണ്ട് ഇതും ഏകവചനം അതാണ് മസ്റൂറത്തൻ മസ്റൂറത്തൻ എന്നുള്ളത് മുഫ്റദാണ് മുഅന്നസ് ആണ് മൻസൂബുൻ ബിൽ ഫത്ഹതി മസ്റൂറത്തൻ കണ്ടല്ലോ അപ്പൊ അത്വാലിബത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ഫായില് അത്വാലിബത്തു എന്നുള്ളതാണ് ഇവിടുത്തെ സാഹിബുല്ലാൽ ഈ സാഹിബുല്ലാൽ ഇവിടെ ആരാണ് ഫായിലാണ് വിദ്യാർത്ഥിനി എന്നർത്ഥം ഇനി അടുത്തൊരു ഉദാഹരണം നോക്കൂ അദ്ദത്തി ത്വാലിബത്താനി അൽ ഇംതിഹാന മസ്റൂറത്തൈനി അത്വാലിബത്താനി എന്താ വ്യത്യാസം അത്വാലിബത്താനി എന്നുള്ളത് മുസന്നയാണ് മുഅന്നസ് ആണ് അല്ലെ ദ്വിവചനമാണ് സ്ത്രീലിംഗവുമാണ് ത്വാലിബത്താനി അപ്പൊ അതിനനുസരിച്ച് ഇവിടെ എന്തായി മസ്റൂറത്തൈനി മസ്റൂറൈനി അല്ല മസ്റൂറത്തൈനി കാരണം ഇവിടെ മുഅന്നസ് ഉണ്ടായതുകൊണ്ട് താവ് ചേർത്ത് വന്നു അപ്പൊ മൻസൂബും ബില്ലായി ഇതും തന്നെ വേണം മൻസൂബും ബില്ലാവ് വരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് കാരണം ദ്വിവചനമാണ് ദ്വിവചനമാണെങ്കിൽ അതിന്റെ നെസ്ബ് എന്തുകൊണ്ടായിരിക്കും യാഗ് കൊണ്ടായിരിക്കും അൽ ഹാലു അദ്ദാലത്തു അല മുസന്ന മുസന്നയുടെ മേൽ അറിയിക്കുന്ന ഹാല് മസ്റൂറത്തൈനി എന്ന് പറയുന്ന ഈ ഹാല് തുൻസബു ബില്ലായി യാഗ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുക അവിടെ ഫതഹ് കാണൂല പകരം എന്താ ഉണ്ടാകുക അവിടെ യാ ഉണ്ടാകുക പിന്നെ സാഹിബുല്ലാൽ ആരാ അത്വാലിബത്താനി ത്വാലിബത്താനി സാഹിബുല്ലാൽ ആയതുകൊണ്ട് അത് ഇവിടുത്തെ എന്താണ് ഫായിലാണ് അല്ലെ ഫായിലിന്റെ സ്ഥാനത്തല്ലേ വന്നത് പിന്നെ ഒരു ഉദാഹരണം എന്താ അദ്ദത്തി ത്വാലിബാത്തു അൽ ഇംതിഹാന മസ്റൂറാത്തിൻ ത്വാലിബാത്തു പെൺകുട്ടികൾ മുസന്ന മുഅന്നസാണ് ജംആണ് മസ്റൂറാത്തിൻ എന്താ പ്രത്യേകത ഇവിടത്തൻ എന്നല്ല പറഞ്ഞത് മസ്റൂറത്തൻ എന്നല്ല പറഞ്ഞ ജംആക്കി അതോടൊപ്പം തന്നെ എന്തായി കെസ്റോണ്ടാണ് നെസ്ബിയാണ് ഇവിടെ നെസ്ബ് എന്നാണ് നമ്മൾ പറയാ പക്ഷെ ഇവിടെ എന്താണ് കെസ്റോണ്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ മസ്റൂറാത്തിൻ എന്നാണ് ഇവിടുത്തെ ഹാല് അവിടെ ജമ്മു മുഅന്നസ് ആണ് മൻസൂബും ബിൽ കെസ്റത്തി കെസ്റത്തോണ്ടാണ് നെസ്ബിയ എന്ന് നമ്മൾ മനസ്സിലാക്കും അതുപോലെ മസ്റൂറത്തൻ മസ്റൂറാത്തിൻ മസ്റൂറത്തൻ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീലിംഗമാണ് ഏകവചനാണ് മസ്റൂറത്തൻ പക്ഷെ അതിന്റെ ജമ്മാവുമ്പോ എന്താവും മസ്റൂറാത്തിൻ എന്ന വരിക അതിവിടെ നെസ്ബാണ് പക്ഷെ കെസ്റോണ്ടാണ് ഇടുക എന്നർത്ഥം അതാണ് മൻസൂബും ബിൽ കെസ്റത്തി ഇവിടുത്തെ ഫായില് സാഹിബുല്ലാൽ ത്വാലിബാത്തു എന്നാണ് ഫായിലാണ് നമുക്കറിയാം അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഹാലു ദാലത്തു അല ജമ്ഇൻ മുഅന്നസിൻ സാലിമിൻ ജമ്മു മുഅന്നസ് സാലിമിന്റെ മേൽ അറിയിക്കുന്ന ഹാല് തുൻസബു ബിൽ കെസ്റത്തി അത് കെസ്റത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുക നെസ്ബ് ചെയ്യുക തുൻസബു ബിൽ കെസ്റത്തി കെസ്റത്ത് കൊണ്ട് നെസ്ബ് ചെയ്യും അപ്പൊ ഇവിടുത്തെ സാഹിബുല്ലാൽ ആരാ അത്വാലിബാത്തു ആണ് അതിവിടെ ഫായിലിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് അത്വാലിബാത്തു എന്നുള്ളത് ഫായിലിന്റെ സ്ഥാനത്ത് വന്നു പിന്നെ അൽ മിസാൽ അദ്ദൽ മുസ്ലിമു അസ്സലാത്ത ഹാഷിയൻ മുസ്ലിം നിസ്കാരത്തെ നിർവഹിച്ചു അസ്സലാത്ത അദ്ദൽ മുസ്ലിമു അസ്സലാത്ത സലാത്തിനെ നിർവഹിച്ചു ഹാഷിയൻ ഹാഷി ആയിട്ടാണ് അപ്പോ ഹാഷിയൻ എന്ന് പറയുന്ന മുസ്ലിമാണ് അല്ലെ ഇവിടെ അപ്പോ അൽ മുസ്ലിമു എന്നുള്ളത് ഫായിലാണ് അൽ അസ്വലാത്ത എന്നുള്ളത് മഫ്ഫുലിയാണ് ഹാഷിയൻ ഏത് രീതിയിലാണ് എന്താണ് പിന്നെ ഹുഷുവോടുകൂടെ എന്ന് പറഞ്ഞാല് ആത്മാർത്ഥതയോടുകൂടെ ഭയഭക്തിയോടുകൂടെ നിർവഹിച്ചു എന്നാണ് അപ്പൊ ഹാഷിയൻ മുഫ്റദാണ് മുദക്കറാണ് മൻസൂബും ബിൽ ഫത്തഹത്താണ് മുസ്ലിം ആണ് ഇവിടുത്തെ സാഹിബുലാൽ അത് ഫായിലാണ്
പിന്നെ അടുത്തൊരു ഉദാഹരണം അദ്ദത്തിൽ മുസ്ലിമത്തു അസ്സലാത്ത ഇവിടെ മുസ്ലിമത്ത് നായി അപ്പൊ ഹാഷിയത്തൻ നായി മുഫ്രദാണ് മുഅന്നസാണ് മൻസൂബും ബിൽ ഫതഹത്താണ് അപ്പൊ സാഹിബുല്ലാല് മുസ്ലിമത്താണ് അതുകൊണ്ട് ഇവിടെ ഫായിലാണ് ദെൻ അടുത്തൊരു ഉദാഹരണം പറഞ്ഞത് അൽ മുസ്ലിമാനി അദ്ദൽ മുസ്ലിമാനി അസ്സലാത്ത ഹാഷി ഐനി അൽ മുസ്ലിമാനി ഹാഷി ഐനി ഹാഷി ഐനിയാണ് ഇവിടുത്തെ ഹാല് മുസന്നയാണ് മുദക്കറാണ് അല്ലെ ദ്വിവചനമാണ് പുല്ലിംഗമാണ് മൻസൂബും ബില്ലായി നേരത്തെ സൂചിപ്പിച്ചതായതുകൊണ്ട് ഞാൻ വിശദീകരിക്കണില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചാണ് അൽഹാദു അൽ ദാലത്തു അല മുസന്ന മുസന്നയുടെ മേൽ അറിയിക്കുന്ന ഹാല് തുൻസബു ബില്ലായി ഇയാൾക്കൊണ്ട് നസ്ബ് ചെയ്യുമെന്നാണ് ഇത് സാഹിബുല്ലാല് ഇവിടെ ഫായിലാണ് ഇനി അടുത്തൊരു ഉദാഹരണം കൂടെ അദ്ദത്തിൽ മുസ്ലിമത്താനി മുസ്ലിമാനി മുസ്ലിമത്താനി ഹാഷിഐനി ഹാഷിഅത്തൈനി അപ്പൊ ഹാഷിഅത്തൈനി എന്നാണ് ഇവിടുത്തെ ജാഹല് അത് മുസന്നയാണ് മുഅന്നസാണ് മൻസൂബും ബില്ലാ ആണ് മുസ്ലിമത്താനി എന്നാണ് ഇവിടുത്തെ സാഹിബുല്ലാൽ അത് ഫായിലിന്റെ സ്ഥാനത്താണ് വരുന്നത് അൽ ഹാലു ദാലത്തു അല മുസന്ന തുൻസബു ബില്ലായി ഇയാൾ കൊണ്ടാണ് നസ്ബ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു ഹാഷിഅത്തൈനി എന്നാണ് ഇവിടുത്തെ വന്നിട്ടുള്ളത് പിന്നെ സാഹിബുല്ലാല് ഫായിലാണെന്ന് പറഞ്ഞു ഇനി അടുത്തൊരു ഉദാഹരണം അദ്ദൽ മുസ്ലിമൂന അൽ മുസ്ലിമൂന ജമ്മു മുദക്കർ സാലിമാണ് അപ്പൊ ഹാഷിഈന ഹാഷിഈന കെസ്റോണ്ടാണ് യാഗോണ്ടാണ് ഇവിടെ നസ്ബ് ചെയ്തിട്ടുള്ളത് ഹാഷിഈന എന്നുള്ളത് ഹാലാണ് ജമ്മു മുദക്കറാണ് മൻസൂബും ബില്ലാ അൽ മുസ്ലിമൂന എന്നുള്ള അടുത്ത ഫായില് മുസ്ലിമൂന എന്നുള്ളത് ഫായിലാണ് സാഹിബുല്ലാലാണ് അതാണ് ഫായില് അൽ ഹാലു ദാലത്തു അല ജമ്മിൻ മുദക്കറിൻ സാലിമിൻ തുൻസബു ബില്ലായി നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ജമ്മു മുദക്കർ സാലിമായപ്പോ യാഗോണ്ട് നസ്ബ് ചെയ്തു പിന്നെ അദ്ദേഹത്തിൽ മുസ്ലിമാത്തു മുസ്ലിമൂന മുസ്ലിമാത്തു സ്ത്രീലിംഗ സ്ത്രീലിംഗമാണ് ജമ്മാണ് അപ്പോ ഹാഷി ആത്തിൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഹാഷി ആത്തിൻ അല്ലെ ഹാഷി ആത്തിൻ എന്ന് പറയുമ്പോ ആ ജമ്മാണ് മുഅന്നസാണ് അപ്പൊ ഇവിടെ എന്തായിരിക്കും മൻസൂബും ബിൽ കസ്രത്തി കസ്രത്ത് കൊണ്ടാണ് നെസ്ബ് അൽ മുസ്ലിമാത്തു ആണ് ഇവിടുത്തെ സാഹിബുല്ലാല് അൽഹാലുദാലത്തുല ജമ്മി മുഅന്നസിൻ സാലിമിൻ തുൻസൂബ് ബിൽ കസ്രത്തി നമ്മൾ പഠിച്ചു തന്നെയാണ് ഇവിടെ ജമ്മു മുഅന്നസ് സാലിമായപ്പോ അതായത് ബഹുവചനം സ്ത്രീലിംഗവും ബഹുവചനവും അതാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാല് ഹാഷിഅത്തിൻ ഹാഷിആത്തിൻ ഒരേ വസ്നില് അതിന്റെ ജമ്മു വന്നാൽ അതിനെന്ത് പറയും മുഫ്രദിന്റെ അതേ വസ്നില് ജമ്മു വന്നാൽ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയും ഓക്കെ അപ്പൊ ഇതിന് ഹാഷിഅത്തിൻ ജമ്മു മുഅന്നസ് സാലിം ആണെങ്കിൽ അവിടെ എന്താവും കസർ കൊണ്ടാണ് നസ്ബ് ഉണ്ടാകുക ഇവിടുത്തെ സാഹിബുല്ലാല് മുസ്ലിമാത്തു എന്നാണ് അതുകൊണ്ട് അത് ഫായിലിന്റെ സ്ഥാനത്താണ് ഇനി വേറെന്നുള്ളത് റഅയ്തു ത്വാലിബ മുജ്തഹിദൻ കണ്ടോ റഅയ്തു ഞാൻ കണ്ടു അത്വാലിബ ഇവിടെ മഫൂലാണ് വന്നിട്ടുള്ളത് അല്ലെ അത്വാലിബ ഞാൻ വിദ്യാർത്ഥിയെ കണ്ടു മുജ്തഹിദൻ പരിശ്രമിക്കുന്നവനായിട്ട് കണ്ടു ഇവിടെ മുജ്തഹിദൻ എന്നതാണ് ഇവിടുത്തെ ഹാല് മുഫ്രദാണ് മുദക്കറാണ് മൻസൂബും ബിൽ ഫതഹത്താണ് അത്വാലിബ എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല് പക്ഷെ സാഹിബുല്ലാല് ഇവിടെ എന്താണ് നേരത്തെയൊക്കെ നമ്മൾ ഫായിലിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇവിടെ അത്വാലിബ എന്നുള്ള മഫൂലാണ് ഇതും മുഫ്ര തന്നെയാണ് മുദക്കർ തന്നെയാണ് സാഹിബുല്ലാല് ഇവിടെ എന്താണ് മഫൂലാണ് അത്വാലിബ എന്നുള്ളത് മഫൂലിന്റെ സ്ഥാനത്താണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ അടുത്തൊരു ഉദാഹരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് റഅയ്തു ത്വാലിബൈനി മുജ്തഹിദൈനി ത്വാലിബൈനി എന്നുള്ളതാണ് ഇവിടുത്തെ മഫൂലാണ് അത് മഫൂൽ ബി മൻസൂബ് തന്നെയാണ് യാ കൊണ്ട് നസ്ബായി എന്താണ് മുസന്ന ആയതുകൊണ്ട് അതുപോലെ മുജ്തഹിദൈനി ഇതും എന്തായി ദ്വിവചനമായി അപ്പൊ മുസന്ന മുദക്കറാണ് മുജ്തഹിദൈനി മുസന്ന മുദക്കറാണ് പുല്ലിംഗമാണ് പുല്ലിംഗമാണ് ദ്വിവചനമാണ് മൻസൂബും ബില്ലായി ഇയാൾ കൊണ്ട് നസ്ബ് ചെയ്തു അത്വാലിബൈനി എന്നതാണ് ഇവിടുത്തെ സാഹിബുല്ലാല് അതും മുസന്ന മുദക്കറാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അൽഹാലുദ്ദാലത്തു അല മുസന്ന മുസന്നയുടെ മേൽ അറിയിക്കുന്ന ഹാലുകള് തുൻസബു ബില്ലായി എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആ കൊണ്ട് ഗസർ ചെയ്യും നസ്ബ് ചെയ്യും ഇത് സാഹിബുല്ലാല് ഇവിടെ എന്താണ് മഫൂലാണ് അത്വാലിബൈനി ഇനിയും അതിന്റെ അതേ രീതിയിലുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് റഅയ്തു ത്വാലിബ വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു തുല്ലാബ റഅയ്തു തുല്ലാബ ജമ്മാണ് അല്ലെ മുജ്തഹിദീന ഈ മുജ്തഹിദീന ജമ്മു മുദക്കർ ആയതുകൊണ്ട് മുജ്തഹിദീന എന്ന് പറഞ്ഞു മൻസൂബും ബില്ലാകൊണ്ടാണ് നസ്ബ് ചെയ്തത് അത്തുല്ലാബ എന്നുള്ളതാണ് ഇവിടുത്തെ സാഹിബുല്ലാല് ജമ്മു മുദക്കറാണ് അപ്പൊ ജമ്മു മുദക്കർ സാലിമായാൽ എന്ത് ചെയ്യണം തുൻസബു ബില്ലായി യാഗോണ്ട് നസ്ബ് ചെയ്യണം അതിവിടെ യാഗോണ്ട് നസ്ബ് ചെയ്തിട്ടുണ്ട് മുജ്തഹിദീന കണ്ടോ ഇവിടെ യാഗോണ്ട് നസ്ബ് ചെയ്തു ഇവിടുത്തെ സാഹിബുല്ലാൽ ആരാണ് മഫൂലാണ് അത്തുല്ലാബ എന്നുള്ളതാണ് വന്നിട്ടുള്ളത് റഅയ്തു ഞാൻ കണ്ടു റഅ കണ്ടു ഫായ് ഫീല് തു ഞാൻ ഫായില് അത്തുല്ലാബ മഫൂൽ ബിഹി മൻസൂബ് അല്ലെ മുജ്തഹിദീന എന്ന് പറയുന്നത് ജമ്മാണ് അപ്പോ ഇവിടെ ഇനി അടുത്തൊരു ഉദാഹരണം എന്താണ് റഅയ്തു ത്വാലിബത്ത മുഅന്നസ് ആയതുകൊണ്ട് റഅയ്തു ത്വാലിബത്ത മുജ്തഹിദത്തൻ
മുജ്തഹിദത്ത് എന്നുള്ളത് വന്ന് വരാൻ കാരണം അതാണ് മുഫ്രദാണ് മുഅന്നസാണ് അതേ അവസ്ഥയിൽ ഇവിടെ മുഫ്രദാണ് മുഅന്നസാണ് ഇവിടെ മുഫ്രദാണ് മുഅന്നസാണ് മൻസൂബും ബിൽ ഫത്തഹത്താണ് പിന്നെ സാഹിബുല്ലാൽ മഫൂലാണ് ദെൻ അടുത്തുള്ള ഒരു ഉദാഹരണം റായത്തു താലിബത്തേനി മുജ്തഹിദത്തേനി ഞാൻ രണ്ട് വിദ്യാർത്ഥികളെ കണ്ടു മുജ്തഹിദത്തേനി പരിശ്രമിക്കുന്നവരായിട്ട് കണ്ടു മുജ്തഹിദത്തേനി താലിബത്തേനി മുജ്തഹിദത്തേനി മുസന്നയാണ് മുഅന്നസാണ് അതായത് ബഹുവച ദ്വിവചനമാണ് സ്ത്രീലിംഗമാണ് മൻസൂബും ബില്ലായി യാ കൊണ്ട് അതുകൊണ്ട് ഇവിടെ നസ്ബ് ചെയ്തു ആ ത്വാലിബത്തൈനി എന്നാണ് ഇവിടുത്തെ സാഹിബുൽ ആല് മുജ്തഹിദൈന്റെ സാഹിബുൽ ആല് ത്വാലിബത്തൈനിയാണ് അത് മുസന്നയാണ് മുഅന്നസാണ് അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ യാ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് മുസന്നയാണെങ്കിൽ തുൻസബ് ബില്ലാ പിന്നെ സാഹിബുൽ ആല് പറയുന്നത് ഇവിടുത്തെ മഫൂലാണ് പിന്നെ റായത്തു ത്വാലിബാത്തി മുജ്തഹിദാത്തിൻ റായത്തു ഞാൻ കണ്ടു അത്വാലിബാത്തി വിദ്യാർത്ഥിനികളെ ഞാൻ കണ്ട് പറഞ്ഞല്ലോ റായത്തു ഇവിടെ ത്വാലിബാത്തി എന്ന് പറയാൻ കാരണം എന്താ ഇവിടെ റായത്തു ഞാൻ കണ്ടു ഇവിടെ മഫൂലല്ലേ വരാ അത്വാലിബാത്തി മഫൂൽ എന്ത് ചെയ്യണം ഇവിടെ ജമ്മു മുന്നസ് ആലിമാണ് അതുകൊണ്ട് നസ്ബ് ചെയ്യേണ്ടത് കെസ്റുകൊണ്ടാണ് അതാണ് അത്വാലിബാത്തി പിന്നെന്താ തെൻവീൻ ഇല്ലാതെ വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാഹിബുല്ലാലും ആരിഫ് ആയിരിക്കണം ഇവിടെ അലിഫുലാം ഉണ്ട് ഇവിടെ അലിഫുലാം ഉണ്ടാകുമ്പോൾ ഇവിടെ തെൻവീൻ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് റായത്തു ത്വാലിബാത്തി പിന്നെ ഇവിടെ അലിഫുലാം ഉണ്ട് ഇവിടെ അലിഫുലാം ഇല്ല അതുകൊണ്ട് ഇവിടെ തെൻവീൻ വരണം മുജ്തഹിദാത്തിൻ ഇത് നെക്കിറയാണ് നെക്കിറയാകുമ്പോൾ തെൻവീൻ ഉണ്ടാവും അപ്പൊ മുജ്തഹിദാത്തിൻ ഉണ്ടോ ഇവിടെയും കെസർ കൊണ്ട് ഈ രണ്ട് കെസറിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ ഒന്ന് കെസറിൽ എന്താണ് തെൻവീൻ ഇല്ലാത്തതാണ് കാരണം എന്താ അലിഫുലാം ഉള്ളതുകൊണ്ട് ഇത് മാരിഫയാണ് മാരിഫയിൽ എന്തുണ്ടാവില്ല തെൻവീൻ ഉണ്ടാവില്ല പിന്നെ മുജ്തഹിദാത്തിൻ എന്നുള്ള അർത്ഥം ഇത് നെക്കിറയാണ് അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും തെൻവീൻ ഉണ്ടാവും തെൻവീൻ കെസർ കൊടുത്തു ഇവിടെ മുജ്തഹിദാത്തിൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല് അതാണ് അതിന്റെ ഇറാബ് എന്താണ് ജമ്മു മോനസാണ് മൻസൂബും ബിൽ കെസ്രത്തി കെസ്രത്തോണ്ടാണ് പിന്നെ ത്വാലിബാത്തി എന്നുള്ളതാണ് ഇവിടുത്തെ ഹാല് സാഹിബുൽ ആല് ജമ്മു മോഹന്നസാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യമാണ് ജമ്മു മോഹന്നസ് ആയതുകൊണ്ട് തുൻസബു ആൽ ബിൽ കെസ്രത്തി കെസ്രത്തോണ്ട് നസ്ബി ആണെന്ന് പറഞ്ഞു തന്നെയല്ല സാഹിബുൽ ആൽ ഇവിടെ ആരാണ് മഫൂലാണ് അപ്പൊ ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് ഹാല് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായി നെക്രയ ഇസ്മാണ് അത് മൻസൂബായിരിക്കും അത് സാഹിബുൽ ആല് എന്ന് പറയുന്ന ഒന്നിന് ശേഷമാണ് അത് വരിക അതായത് സാഹിബുൽ ആല് ഒന്നുകിൽ ഫായലോ അല്ലെങ്കിൽ മഫൂലോ ആണ് ഉണ്ടാകുക എന്തായാലും സാഹിബുല്ലാൽ എങ്ങനെയാണോ മുഹന്നസ് ആണെങ്കിൽ സാഹിബ് ഹാല് മുഹന്നസ് ആകുക സാഹിബുല്ലാൽ മുദക്കറാണോ ഹാല് മുദക്കറാകുക സാഹിബുല്ലാൽ മുഫറദാണ് ഏകവചനമാണെങ്കിൽ ഹാലും ഏകവചനാകുക സാഹിബുല്ലാൽ മുസന്നയാണെങ്കിൽ ഹാലും മുസന്നയാകുക ദ്വിവചനമാകുക സാഹിബുല്ലാൽ ജമ്മാണ് ബഹുവചനമാണെങ്കിൽ ഹാലും ബഹുവചനമാകുക എന്നൊരു തിയറി ഒക്കെയാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത് ആ പഠിച്ച തിയറിയുടെ ഉദാഹരണങ്ങൾ സഹിതമാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സസൈസിലേക്ക് നമ്മൾ പോവുകയാണ് ഐനിൽ ഹാല വ സാഹിബഹ ഫിൽ ജുമലിൽ ആത്തിയ ഈ താഴെ പറയുന്ന സെന്റൻസുകളിൽ ഹാലുണ്ടാവും സാഹിബുലാലും ഉണ്ടാവും അതിന്റെ രണ്ടിനെയും നിങ്ങൾ എഴുതുക സാഹിബുല്ലാലിന്റെ അവസ്ഥയും എഴുതണം അതായത് അത് ഫായിലാണോ മഫൂലാണോ എന്നും കൂടി പറയണം ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു അഷാബ യുവാവിന് തമോഹൻ എന്താണ് അവന് നന്നായി അത്യാർത്ഥിയുള്ള അതല്ലെങ്കിൽ നന്നായി നേടണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു യുവാവിന് ഞാൻ ഇഷ്ടപ്പെടുന്നു ഉക്കിരിഹു അല്ലെങ്കിൽ അക്രഹു ഞാൻ വെറുക്കുന്നു അർ റജുല ഒരു പുരുഷനെ മുനാഫിക്കൻ കപടനായും കൊണ്ടുള്ള ഒരു പുരുഷനെ അവൻ കപടനാണ് അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ വെറുക്കുന്നു അപ്പൊ കപടനായ ഒരാളെ ഞാൻ വെറുക്കുന്നു പിന്നെയോ ഇഷ്ടറയിത്തു ഞാൻ വാങ്ങിയാൽ കിതാബ കിതാബ എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ വാങ്ങി ഹാദിഫൻ എങ്ങനെ വാങ്ങി ഞാന് ചില ലക്ഷ്യം വെച്ചും കൊണ്ട് വാങ്ങി ഹബ്ബത്തി രീഹു ശദീദത്തൻ ഹബ്ബത്തി രീഹു കാറ്റടിച്ചു ശദീദത്തൻ ശക്തമായിട്ടാണ് അടിച്ചത് അബ്സർത്തു ഞാൻ കണ്ടു അത്വാഇറത്തൈനി രണ്ട് എന്താണ് അത്വാഇറത്തൈനി രണ്ട് വിമാനങ്ങളെ രണ്ട് ഫ്ലൈറ്റുകളെ ഞാൻ കണ്ടു മുഹല്ലക്കത്തൈനി വട്ടമിട്ട് പറക്കുന്നതായിട്ട് ഞാൻ കണ്ടു മുഹല്ലക്കത്തൈനി മേന വട്ടമിട്ട് പറക്കുന്നതായിട്ട് കണ്ടു ആദൽ ജുനൂദു മിനൽ മാരികത്തി മുന്തസിരീന ആദൽ ജുനൂദു സൈനികർ മടങ്ങി മിനൽ മാരികത്തി എന്തിൽ നിന്ന് മിനൽ മാരിക്ക മേന മാരിക്കാർന്ന് യുദ്ധത്തിൽ നിന്ന് അപ്പൊ യുദ്ധത്തിൽ നിന്ന് സൈനികർ മടങ്ങി മുന്തസിരീന വിജയികളായിട്ടാണ് അവര് മടങ്ങിയത് ജുനൂദു എന്നുള്ളത് ഇവിടെ ജമ്മാണ് മനസ്സിലായല്ലോ അപ്പൊ സൈനികർ ഇവിടെ മടങ്ങിയത് വിജയികളായിട്ടാണ് അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളില് ഈ സെന്റൻസുകളില് ഹാല് ഏതാന്ന് പറയണം സാഹിബുല്ലാൽ ഏതാന്ന് പറയണം ഹാലിന്റെ പിന്നെ തെർക്കീബ് അത് ഫായിലാണോ മഫൂലാണോ
എന്നും പറയണം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തൊരു തദ്രീബ് എന്ന് പറയുന്നത് തദ്രീബ് ടു ഇസ്താമിൽ കുല്ല കലിമത്ത് മിനൽ കലിമാത്ത് ലാത്തിയ ഫി ജുംലത്തിൻ മിൻ താബീരി ബിഹൈസു തഖവ ഹാലൻ മുബക്കറൻ വാലിഹത്തൻ മുഖ്ലിസീന മുബക്കിറൈനി മുഅ്തസൻ. ഇപ്പൊ ഈ താഴെ പറയുന്ന സൻ കലിമത്തുകൾ നിങ്ങൾ എന്താകുക, നിങ്ങളുടേതായ ഭാഷയിൽ കൊണ്ടുവരിക. പക്ഷെ ഈ പാദങ്ങളൊക്കെ എന്താവണം, ഹാലായിട്ടാണ് വരേണ്ടത്. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ, വാലിഹത്തൻ വളരെ വ്യക്തമായിട്ട്, മുഖ്ലിസീന എന്ന് പറഞ്ഞാലോ ആത്മാർത്ഥത ഉള്ളവരായിട്ട്, മുബക്കിറൈനി വളരെ നേരത്തെ രണ്ടുപേര് ചെയ്തു എന്നർത്ഥം. മുഅ്തസൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇടം ഉണ്ടായും കൊണ്ട്, അല്ലെങ്കിൽ നല്ല ഇജ്ജത്തോടുകൂടെ നല്ല പ്രതാപത്തോടുകൂടെ എന്നൊക്കെ അർത്ഥമുണ്ട് മുഅ്തസൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കലിമത്തുകൾ മുബക്കിറൻ, വാലിഹത്തൻ, മുഖ്ലിസീന, മുബക്കിറൈനി, മുഅ്തസൻ, ഇത്രയും പദങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി സെന്റൻസ് എഴുതിയിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച എന്നെ എനിക്ക് അയച്ചു തരേണ്ടതുണ്ട്. പിന്നെ അടുത്തൊരു തദ്രീബ് എന്ന് പറയുന്നത് ഐൻ ഫിൽ ഇബാറത്തിൽ ലാത്തിയ മാ ജാഅ മിനൽ അഹ്വാലി മുബയ്യിനൻ ഹൈഅത്തുൽ ഫാഇലി വമാ ജാഅ മിൻ ആ മുബയ്യിനൻ ഹൈഅത്തുൽ മഫ്ഊലി ബിഹി. അതായത് താഴെ സെന്റൻസിൽ കുറെ ഹാലുകൾ ഉണ്ട്, അത് ചിലത് ഫായിലിന്റെ ഹാലാണ്, സാഹിബുല്ലാല് ഫായിലായിരിക്കും, ചിലയിടത്ത് സാഹിബുല്ലാല് മഫൂലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് ഹാല് കാണണം, എന്നിട്ട് അതിന്റെ സാഹിബുല്ലാല് കാണണം, ആ സാഹിബുല്ലാല് ഫായിലാണോ സാഹിബുല്ലാല് മഫൂലാണോ എന്ന് പറയണം. ഇപ്പൊ യക്കുബിലു നാസു അല താജിരിൽ അമീനി, വിശ്വസ്തനായ അത്താജിരിൽ അമീനി, വിശ്വസ്തനായ കച്ചവടക്കാരന്റെ അടുക്കിലേക്ക് ആര് വരും, നാട്ടുകാരെല്ലാവരും ജനങ്ങളെല്ലാവരും നന്നായി വരും. വാസക്കീന അവരെങ്ങനെയാണ് വരുന്നത്, വാസക്കീന ബിദിമ്മത്തിഹി അവന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഉറപ്പോണ്ടുകൂടെയാണ് അവര്, കോൺഫിഡൻറ്റോട് കൂടെയാണ് വരുന്നത്. മുത്തുമഇന്നീന അവർ വളരെ ശാന്തമായിട്ടാണ്, സമാധാനത്തോടെ വരുന്ന ഇലാ മുആമലത്തി അവന്റെ ശരിയായ പിന്നെ ക്രിയാവിക്രയങ്ങളിൽ, അതായത് അവന്റെ പെരുമാറ്റത്തിൽ വളരെ സമാധാനത്തോടെയാണ്, അവന്റെ ഉത്തരവാദിത്വത്തിലുള്ള ഉറപ്പോടുകൂടി അവരിൽ അവർ അദ്ദേഹത്തിലേക്ക് വരും. ലി അന്നഹു കാരണം, യബിഉഹും കാരണം, അദ്ദേഹം അവർക്ക് വിൽക്കുന്നു, സിൽഅഹു അദ്ദേഹത്തിന്റെ ചരക്കുകള്, ഖാലിയത്തം മിൻ കുല്ലി ഗിഷിൻ എല്ലാ ഗിഷിൽ നിന്നും, അതായത് എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവായിട്ട്, ഖാലിയത്തൻ എന്ന് പറഞ്ഞാൽ ഒഴിവായിട്ട്, ഖാലിയത്തൻ മിൻ കുല്ലി ഗിഷിൻ എല്ലാ മോശമായ അവസ്ഥയിൽ നിന്നും, അതായത് എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് എന്നർത്ഥം. വയു അദ്ദി ഇലൈഹിം അദ്ദേഹം അവർക്ക് വീട്ടി കൊടുക്കുന്നു, ഹുക്കൂക്കവും അത് അവരുടെ അവകാശങ്ങളെ, കാമിലത്തൻ പൂർണ്ണമായിട്ട്. അപ്പൊ അവരുടെ എല്ലാ അവകാശങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അദ്ദി ഇലൈഹിം അവർക്ക് വീട്ടി കൊടുക്കുന്നു, അവർക്ക് നൽകുന്നു, ഹുക്കൂക്കവും അവരുടെ അവകാശങ്ങളെ, കാമിലത്തൻ പരിപൂർണമായിട്ട് നൽകുന്നു. വൈദാ ത്വലബ ഇലൈഹി അഹദുൽ ഹുറഫായി നസീഹത്തൻ, ഇനി ആരെങ്കിലും അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും നസീഹത്ത് ഉപദേശം ചോദിച്ചാൽ, അദ്ദാഹ ഇലൈഹി ആ നസീഹത്ത് അദ്ദേഹം അവരിലേക്ക് അദ്ദേഹം അവർക്ക് നിർവഹിച്ചു കൊടുക്കും. മുഖ്തബിത്തൻ മസ്രൂറൻ വളരെ സന്തോഷവാനായിട്ട്, മുഖ്തബിത്തൻ എന്ന് പറഞ്ഞാലും സന്തോഷവാൻ, മസ്രൂറൻ എന്ന് പറഞ്ഞാലും സന്തോഷവാനായിട്ട്. വൈൻ ഫാത്തഹു മിൻ വറാ ഇദാലിക റിബ്ഹുൻ കസീറുൻ, ഇനി അതില് ആർക്കെങ്കിലും വൈൻ ഫാത്തഹു മിൻ വറാ ഇദാലിക ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവനക്ക് നഷ്ടപ്പെട്ടാലും, വൈൻ ഫാത്തഹു അവനക്ക് നഷ്ടപ്പെട്ടാലും, മിൻ വറാ ഇദാലിക ഇതിന്റെ പിന്നിൽ, അതായത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണ് കച്ചവടം നടത്തുന്നതിൽ അവനക്ക് നഷ്ടപ്പെട്ടാലും, റിബ്ഹുൻ കസീറുൻ അവന്റെ വലിയ ലാഭം നഷ്ടപ്പെട്ടാലും ശരി, അവന് ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അവരുടെ അവകാശങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തിട്ട്, ഒരു ശിഷ്യുമില്ലാത്ത, ന്യൂനതകളൊന്നും ഇല്ലാത്ത ചരക്കുകളാണ് അവൻ അവർക്ക് വിൽക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും അവന്റെ അടുക്കിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെന്റൻസിലുള്ള, ഈ ഒരു ജുംലകളിലുള്ള, പാരഗ്രാഫിലുള്ള ഹാലും സാഹിബുല്ലാലും, ആ സാഹിബുല്ലാല് മഫൂലാണോ അതുപോലെ ഫായിലാണോ എന്നൊക്കെ വേർതിരിച്ച് നിങ്ങൾ എഴുതുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ തെതിരീപുകളൊക്കെ ചെയ്യേണ്ടത് നെക്സ്റ്റ് മൺഡേയിലേക്കാണ്, എന്ന് പറഞ്ഞാൽ 4-ാം തീയതി ആകുമ്പോഴേക്ക് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.